വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തു എന്ന കേസിൽ നടനും റിയാലിറ്റി ഷോ താരവുമായ ഷിയാസ് കരീം അറസ്റ്റിൽ ഇന്ന് രാവിലെ കാസർകോട് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമാണ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ബുധനാഴ്ച ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നാണ് ഷിയാസ് പിടിയിലായത് ഷിയാസിനെതിരെ ദുബായിൽ നിന്നും ചെന്നൈയിൽ തടഞ്ഞു വെച്ച് കേരള പോലീസിനെ അറിയിക്കുകയായിരുന്നു ചന്ദേര പോലീസ് ചെന്നൈയിലെത്തി ഷിയാസിനെ കസ്റ്റഡിയിലെടുത്തു അതേസമയം ഷിയാസിന് ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചത് അതുകൊണ്ട് തന്നെ ഷിയാസന് ജയിലിൽ കഴിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഭീഷണിപ്പെടുത്തി വൻതുക വാങ്ങാനാണ് യുവതി അടുപ്പം സ്ഥാപിച്ചതെന്ന് ഷിയാസ് ജാമ്യപേക്ഷയിൽ പറഞ്ഞു എറണാകുളത്ത് ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായ കാസർഗോഡ് പഠന സ്വദേശിനിയാണ് ഷിയാസിനെതിരെ കഴിഞ്ഞ മാസം ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ജിം പരിശീലകയായ യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നതിന് പുറമേ പണം തട്ടിപ്പിനും ഗർഭചിത്രം നടത്തിയതിനടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ താരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗം വിശ്വാസവഞ്ചന നിർബന്ധിത ഗർഭചിത്രം മുതലായ വകുപ്പുകളാണ് ഷിയാസ് തന്നെ ഒരു ബാർ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം വിളിച്ചു വരുത്തി മർദ്ദിച്ചുവെന്നും പരാതിപ്പെടുന്നുണ്ട് കൂടാതെ പലതവണയായി തന്റെ പക്കൽ നിന്നും പതിനൊന്ന് ലക്ഷം രൂപയോളം വാങ്ങിയതായും തന്നെ ഒന്നിലധികം തവണ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയാക്കി എന്നും ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഷിയാസ് കരി ചെറുവത്തൂരിലെ ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം യുവതിയെ വിളിച്ചു വരുത്തി മർദ്ദിച്ചത് ബിഗ് ബോസ് താരം ഹോട്ടലിൽ ഡീലക്സ് മുറിയെടുത്തതായി ഹോട്ടൽ മാനേജർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം യുവതി തന്നെയാണ് ചതിച്ചതെന്ന് ഇപ്പോൾ ഷിയാസ് പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് ഇവർ വിവാഹിതയായിരുന്നുവെന്നും ഒരു കുഞ്ഞിന്റെ അമ്മയായിരുന്നു എന്നുമുള്ള സത്യം തനിക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇതെല്ലാം മറച്ചുവെച്ചതിന് ശേഷമാണ് താനുമായിട്ടുള്ള ബന്ധം തുടർന്നു ഇവരെ വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു പിന്നീടാണ് ഇവർ വിവാഹിതയാണെന്നും ഒരു കുട്ടിയുടെ അമ്മയാണെന്നുമുള്ള സത്യം താരം അറിയുന്നത് ഇതോടെ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്ന് ഷിയാസ് പറയുന്നു ഇക്കാര്യങ്ങൾ ഷിയാസ് എന്ന് പോലീസിനോട് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക